നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എക്സാലോജിക്കും വീണ വിജയനും പിണറായി വിജയനും ഒക്കെയാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്, മാധ്യമങ്ങൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. അതിന്റെ കാരണവും എല്ലാവർക്കും അറിയാം. അതായത്, പിണറായി വിജയൻ നിയമസഭയിൽ അസന്ദിഗ്ധമായി പറഞ്ഞു വെച്ചു, എന്റെ ഭാര്യ, അതായത് വീണയുടെ അമ്മ, അവർക്ക് പെൻഷൻ കിട്ടിയ പണം കൊണ്ടാണ് ബാംഗ്ലൂരിൽ എക്സാലോജിക്ക് തുടങ്ങിയത് എന്നാണ്. ഒരാൾ പെൻഷൻ പറ്റുമ്പോ ചിലരൊക്കെ പറയുന്നത് കേട്ടു, ശ്രീമതി കമല കണ്ണൂരിൽ പെൻഷൻ പറ്റുന്ന സമയത്ത് ആകപ്പാടെ ജോലിക്ക് പോയത് 2 വർഷം മാത്രമാണ് എന്നൊക്കെ പറയുന്നത് കേട്ടു. അത് ചിലപ്പോൾ സഹകന്മാർക്കുള്ള പ്രിവിലേജ് ഒക്കെ ആയിരിക്കാം. എന്താണെങ്കിലും ശരി, അത് കഴിഞ്ഞ് ഈ പെൻഷൻ കിട്ടിയ തുക കൊണ്ട് ഏതാണ്ട് 600 കോടിയോളം ആസ്തിയുള്ള ഒരു കമ്പനി തുടങ്ങണമെങ്കിൽ എത്ര രൂപ പെൻഷൻ കിട്ടിക്കാണും എന്നറിയാൻ പാടില്ല കേട്ടു. അത് വളരെ വ്യക്തമായി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. മകള് ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങാൻ പോകുന്നത് എൻ്റെ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുക. ഇതാണ് നിയമസഭയിൽ വളരെ വ്യക്തമായി പറഞ്ഞത്, അവളുടെ അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ടാണ് ഇതിട്ടതെന്നുള്ളത്. ഇനി വേറൊരു ഓഡിയോ നമുക്കൊന്ന് കേൾക്കാം. ആ ഓഡിയോ എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകനായ റെജിമോൻ കുട്ടപ്പൻ വിവരാവകാശ നിയമം പ്രകാരം എടുത്ത ചില രേഖകളിൽ നിന്നുള്ള ഓഡിയോയാണ്. നേരത്തെ പുറത്തു വന്നിട്ടുള്ള ഓഡിയോയാണിത്. ഇതില് റെജിമോൻ കുട്ടപ്പൻ വളരെ വ്യക്തമായി പറയുന്നു, 2017-18 കാലഘട്ടങ്ങളിൽ, അതായത് 2017-18 ആ എക്സാലോജിക്കിന്റെ അക്കൗണ്ട്സുകൾ പരിശോധിച്ചാൽ അന്ന് ഇന്റർനെറ്റിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് വെറും 11,000 രൂപയാണ്. ഇത്രയും കോടിക്കണക്കിന് രൂപ ബിസിനസ് ഉള്ള ഒരു കമ്പനി, CMRL ഒക്കെ ഏതാണ്ട് 1.5 കോടിയിലേറെ രൂപയ്ക്ക് സർവീസുകൾ ചെയ്തു കൊടുത്തു എന്ന് പറയുന്ന കമ്പനിയുടെ ഇന്റർനെറ്റിന്റെ പൈസയാണ് 11,000 രൂപ എന്ന് പറയുന്നത്. നിസ്സാരമായി ഒരു ഓഫീസ് നടത്തുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകും, സാധാരണയായി ഒരു ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കണമെങ്കിൽ 1,000 രൂപയുടെ കണക്ഷൻ തുടങ്ങി 20,000, 50,000 ഒക്കെ ഇന്റർനെറ്റിന്റെ ചാർജ് വരുന്ന ആ ഒരു പ്രക്രിയ, അതൊന്നും എക്സാലോജിക്കിന് ബാധകമല്ല. 16,000 രൂപ കൊടുത്തു. അതുമാത്രമല്ല, കമ്പനി ഒരുപാട് പണം പല സ്ഥലങ്ങളിൽ നിന്നും കടമെടുത്തു. ഈ കടമെടുക്കുന്ന പണമെല്ലാം എന്തിനാണെന്നറിയാമോ? ശമ്പളം കൊടുക്കാൻ. 67,000,000 രൂപയോളം ശമ്പളം കൊടുത്തു, അതും കടമെടുത്ത പണമാണ്. വീണയുടെ കയ്യിൽ നിന്ന് 44,000 രൂപ കൊടുത്തു എന്ന് പറയുന്നു, അതും കടമെടുത്ത പണമാണ്. അങ്ങനെ കടമെടുപ്പും ശമ്പളം കൊടുപ്പും, ഇതെന്ത് പ്രക്രിയയാണെന്ന് അറിയാൻ വയ്യ. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയല്ലേ എക്സാലോജിക്ക് എന്ന് പറയുന്നത്? ആ റെജിമോൻ കുട്ടപ്പൻ പറഞ്ഞ കാര്യങ്ങളോട് ഒന്ന് കേട്ടിട്ട് പോകാം. എൻ്റെ കയ്യിൽ 2018-19 ഈ എക്സാലോജിക്കിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടുണ്ട്. 600,000 രൂപ കടമെടുക്കുന്നു, 600,000 രൂപ ശമ്പളമായിട്ട് കൊടുക്കുന്നു. 67,000, അതായത് കമ്പനിയുടെ ആകെ തുകയുടെ 70% 67,000 മറ്റും ശമ്പളമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആർക്ക് കൊടുത്തു, എങ്ങനെ കൊടുത്തു എന്ന് പറയുന്നില്ല. ഇനി അതുപോലെ തന്നെ 44,000 രൂപ വീണ കയ്യിൽ നിന്നും കമ്പനിയിലേക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് ഈ CMRL കരാറിൽ ഏർപ്പെടുന്നു എന്നുള്ളതും നമ്മൾ മറക്കേണ്ട. ഇത്രയൊക്കെ 600,000 രൂപ കച്ചവടം നടത്തുന്ന, അല്ലെങ്കിൽ കൺസൾട്ടൻസി നടത്തുന്ന, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്ന ഈ കമ്പനിക്ക് ആ വർഷം വെറും 11,000 രൂപ മാത്രമേ ഇൻ്റർനെറ്റിന് ചിലവായിട്ടുള്ളൂ. അതുകൂടാതെ ഈ കമ്പനിയിൽ ഒരു റിപ്പയറും മെയിൻ്റനൻസും സോഫ്റ്റ്വെയർ ആയിട്ടോ അല്ലാതെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതും വാസ്തവമാണ്. എൻ്റെ വീട്ടിൽ എനിക്കൊരു വർഷം 16,000 രൂപ ഇൻ്റർനെറ്റിന് ബില്ലടക്കേണ്ടി വരുന്നുണ്ട്. ഇത്രയും വലിയ കച്ചവടം ചെയ്യുന്ന എക്സാലോജിക്കിന് ആ കൊല്ലം അടച്ചത് വെറും 11,000 രൂപ. കേട്ടല്ലോ, ഇപ്പോ വളരെ വ്യക്തമായി എല്ലാവർക്കും മനസ്സിലായി കാണും. എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി, വീണ വിജയൻ നടത്തുന്ന കമ്പനി, ഏതാണ്ട് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ കോടിക്കണക്കിന് രൂപ ആസ്തി ഉണ്ടാക്കിയ കമ്പനി, ഒരു സർവീസും കൊടുക്കാതെ എങ്ങനെയാണ് CMRL പോലുള്ള കമ്പനികളുടെ കയ്യിൽ നിന്നും, കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്നും, പിന്നെ ചില സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ മാസപ്പടിയായി ഈ പണം വാങ്ങുന്നത് എന്തിനാണ്, എങ്ങനെയാണ്, എന്തിനു വേണ്ടിയാണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് അങ്ങ് ചൈനയിലും അമേരിക്കയിലും ഒന്നും പോകണ്ട, ഇവിടെ തന്നെ ഇരുന്ന് ചിന്തിച്ചാൽ മതി. അതാണ്
ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഒരു കാര്യം പറയാം, എന്താണെങ്കിലും ശരി, പിണറായി വിജയനും വീണ വിജയനും ഈ അന്വേഷണം മുറുകുന്നതോടുകൂടി കുരുക്ക് വീഴുന്നു എന്ന് വേണം പറയാൻ.